എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രപ്പോസൽ ഫോമിൻ്റെ പ്രാധാന്യം, ഈ ഒരൊറ്റ കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് പ്രപ്പോസൽ ഫോം നമ്മൾ ഫിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കൊണ്ടാണ് ഫിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇപ്പോൾ എടുത്തിട്ടുള്ളവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഒരു ക്ലെയിം വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിൻ്റെ പ്രപ്പോസൽ ഫോമിനാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മളോ ചിലപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മറ്റൊരാളായിരിക്കും ഫില്ല് ചെയ്യുന്നത്, അതായിരിക്കാം ഏറ്റവും, അത് വെച്ചിട്ടാണ് ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആണെങ്കിലും ആ പ്രപ്പോസൽ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം ഉത്തരങ്ങൾ കൊടുക്കണം. കൃത്യമായി ഉത്തരങ്ങൾ കൊടുക്കണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ആൻസർ നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അടുത്ത ലേറ്റർ സ്റ്റേജിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ്, ഏകദേശം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഹോണസ്റ്റ് ആയിട്ടും സത്യസന്ധമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിമിൻ്റെ സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ക്ലെയിം മാനേജ്മെൻറ്റ് നമുക്ക് പറ്റും. ഹെൽത്ത് ഇൻഷുറൻസ് ഫോമിൽ 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ മെഡിക്കൽ ഡീറ്റെയിൽസ് ചോദിക്കും, പിന്നെ പ്രീമിയം പേയ്മെൻറ്റ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഈ 3 ഭാഗങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേഴ്സണൽ ഡീറ്റെയിൽസിൽ എല്ലാവരുടെയും, അതായത് നമ്മളുടെയും നമ്മുടെ ഫാമിലി ഫ്ലോട്ടർ ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കൃത്യമായ പേര്, അതായത് ആധാർ കാർഡിലോ പാൻ കാർഡിലോ ഉള്ള പേര് കൃത്യമായ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം. അത് വെച്ചിട്ടാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിരിക്കണം. അതിനുശേഷം ഒക്യുപ്പേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. അതായത് കമ്പനി അത് വെച്ചിട്ടാണ് നമ്മുടെ റിസ്ക് അസസ് ചെയ്യുക. ഓഫീസ് ജോബാണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ജോബാണോ, അതിന് ഓഫീസ് ജോബിനേക്കാളും കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ് മാർക്കറ്റിംഗ് ജോബിന്, കാരണം ട്രാവലിംഗ് കൂടുതലുണ്ട്. കൂടുതൽ വീണ്ടും കൂടുതൽ റിസ്ക് കൂടുതലാണ് മൈനിങ് പോലത്തെ ജോബുകൾക്ക്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒക്യുപ്പേഷൻ കൊടുക്കണം. ഹൈറ്റ് വളരെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഹൈറ്റും വെയിറ്റും കൊടുക്കുമ്പോൾ വെയിറ്റിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ഹൈറ്റിൽ ഒരാളുടെ ഹൈറ്റ്, അതായത് സേ 18 ഇയേഴ്സ് എന്നും കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഹൈറ്റും വളരെ കൃത്യമായി, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുകയല്ല, ഇത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പോളിസിയാണ്. അതിലെ വിവരങ്ങൾ കൃത്യമായി കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ക്ലെയിം റിജക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്, കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്തത് മെഡിക്കൽ റിപ്പോർട്ട്സാണ്. ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനറാണ് അത്. എല്ലാം ഏത് കമ്പനിയുടെ ആണോ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് മേടിക്കുന്നത്, അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അവരുടെ പ്രപ്പോസൽ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഒരാളെ, നമ്മുടെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സേവ് ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കീപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. കൃത്യമായി വായിച്ച് നോക്കിയിട്ട്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെച്ചാൽ നമുക്ക് മുന്നേ, അതായത് എപ്പോൾ സംഭവിച്ച ഒരു അസുഖമാണെങ്കിലും അത് നമ്മൾ അതിൽ വ്യക്തമാക്കണം. ഇനി നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ അസുഖത്തിൻ്റെ കാണുന്നില്ല, അതിൻ്റെ പേര് കാണുന്നില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ട് നമുക്കതിൽ എഴുതി കമ്പനിക്ക് അയച്ചു കൊടുക്കാമെന്നാണ്. കാരണം മാക്സിമം നമ്മൾ സത്യസന്ധതയോടെ പോളിസി എടുക്കുക. കാരണം പോളിസി കിട്ടുകയല്ല നമ്മുടെ ആവശ്യം, നമുക്ക് ഭാവിയിൽ ക്ലെയിം സ്മൂത്തായിട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മാക്സിമം സത്യസന്ധതയോടെ പോളിസി എടുക്കണം. അതുപോലെ തന്നെ ചോദിക്കും റെഗുലർ മെഡിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ചോദിക്കണം. വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലാതെ എന്തെങ്കിലും കഴിക്കുന്ന കൃത്യമായിട്ട് പറയണം. പിന്നെ 5 കൊല്ലത്തിനിടയ്ക്ക് മെഡിക്കൽ ചെക്ക്, അതായത് ഹെൽത്ത് ചെക്കപ്പ് രീതിയിൽ, ഇപ്പോൾ പ്രീ മെഡിക്കൽ ചെക്കപ്പ് പോലത്തതല്ലാതെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിക്കും. യെസ് ആണെങ്കിൽ യെസ് പറഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട്സ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടോ, അതായത് കോമൺ കോൾഡോ ഫീവർ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ടാവും. സർജറി ഉണ്ടെങ്കിൽ എപ്പോൾ നടന്നതാണെങ്കിലും, സേ 10ഓ 20ഓ 30ഓ കൊല്ലം നടന്ന സർജറി ആണെങ്കിലും അത് കാണിക്കണം. അതുപോലെ തന്നെ വുമൺസിനാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി കാണിച്ചാൽ ഭാവിയിൽ, അപ്പോൾ എന്തെങ്കിലും മാക്സിമം സംഭവിക്കാൻ പോകുന്നത് പ്രീമിയം കുറച്ച് ലോഡിംഗ് വരും എന്നുള്ളതുള്ളൂ. ഏറ്റവും അധികം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ടൊബാക്കോ. ഇത് ചോദിക്കുന്നുണ്ട്. ഇത് സ്മോക്കിംഗ്
അതിന് ചോദിക്കുന്നത് ഫ്രീക്വൻസി എത്ര ഫ്രീക്വൻസിയിലാണ്, എത്ര എത്ര ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിൽ എത്ര സിഗരറ്റ് സ്മോക്ക് ചെയ്യും ഡെയിലി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 10 സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും, ചിലപ്പോൾ 20-25% പ്രീമിയം ഹൈക്ക് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കാണിക്കാതെ, അതായത് നമ്മൾ ഒന്നുകിൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ വെറുതെ ഡീറ്റെയിൽസ് ഏജന്റിന് കൊടുക്കും അല്ലെങ്കിൽ ബാങ്കിന് കൊടുക്കും, അവർ സ്മോക്കിംഗ് നോ എന്ന് സ്മോക്കറായിട്ടുള്ള ഒരാളെ നോ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ക്ലെയിം വരുമ്പോൾ ബ്ലഡ് റിപ്പോർട്ടിൽ സ്മോക്കറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലെയിം റിജക്ട് ചെയ്ത് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്യണം. ആരാണോ നമ്മളാണെങ്കിൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഓൺലൈൻ ആയിട്ടായതുകൊണ്ട് അതിൽ ഫില്ല് ചെയ്യാൻ, എന്തായാലും ഇതൊക്കെ ഫില്ല് ചെയ്യണം എന്ന് പറയണം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിസി ഡോക്യുമെൻ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഫില്ല് ചെയ്ത ഫോം ഉണ്ടാവും, അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ചേർക്കാൻ ആളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് എന്തായാലും ഈ കാര്യങ്ങൾ ഏറ്റവും സത്യസന്ധതയോടെ തന്നെ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ചില ചോദ്യമുണ്ട്, ഇൻഷുറൻസ് പോളിസി മുമ്പ് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്, ഉണ്ടെങ്കിൽ ഇന്ന റീസൺ അത് കൃത്യമായിട്ട് കാണിക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കണം, അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിരിക്കണം, IFSC MASR കൃത്യമായി കൊടുക്കണം. നാളെ ക്ലെയിം എല്ലാം വന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫറാണ് ചെയ്യുക, അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനും കാലതാമസം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പോളിസി ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിനുശേഷം നമ്മൾ വീണ്ടും പോളിസി ഡോക്യുമെൻറ്റ് വന്നാൽ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ വളരെ, കാരണം പോളിസി എടുക്കുന്നതിന് മുമ്പ്, അതായത് ഈ സമയത്ത് വളരെ ശ്രദ്ധ ചെലുത്തിയാൽ ക്ലെയിമിന് സമയത്ത് വളരെ നമുക്ക് നല്ല എളുപ്പത്തിൽ ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ധൃതി കാണിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് പ്രപ്പോസൽ ഫോമിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. പ്രപ്പോസൽ ഫോം ഏത് കമ്പനിയുടെയാണോ എടുക്കുന്നത്, ആ അതിൻ്റെ പ്രപ്പോസൽ ഫോം ഗൂഗിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കൃത്യമായി വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ച്, എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രപ്പോസൽ ഫോമിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കണം. പ്രപ്പോസൽ ഫോമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.